സോ ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് ഇൻസ്റ്റാഗ്രാമിന്റെ റീൽ ട്രിക്കാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തോടൊപ്പം കാണുന്ന ബെല്ലൈക്കറ്റ് കൂടി. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ കൈസ്, ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന എന്താന്ന് വെച്ചാൽ, ആ ഒരു റീലിന്റെ ട്രിക്ക് പറഞ്ഞുതരാം. എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഇവിടെ ഒരു ഫോൺ ഉണ്ട്, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ ഇതിന് ഞാൻ ഒരുമിച്ച് ഇങ്ങനെ താക്കിടും. താക്കിടുന്ന സമയത്ത് അതിലൊരു അടിപൊളി വിഷ്വൽസ് ആണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം വന്നതാണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, കുറച്ച് ഒബ്ജക്ട് ഒക്കെ തേടി പിടിക്കണം. ഓക്കെ, അപ്പൊ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. അപ്പൊ ഗൈസ്, നമ്മളൊരു സ്മാർട്ട് ഫോണിന്റെ ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൈക്കിന്റെ വിൻഡ്സ്ക്രീൻ ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ സൈക്കിളിന്റെ കവറും ഇവിടെയുണ്ട്. പിന്നെ സ്കെച്ച് പെൻസ് ആണ് ഈ കാണുന്നത്. ഒക്കെ നമുക്ക് ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി സ്കെച്ച് പെൻ ആവശ്യമുണ്ട്. അപ്പൊ ഗൈസ്, നമ്മളിവിടെ സ്മാർട്ട് ഫോണും എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഐറ്റംസ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഐറ്റംസ് ആണ് ഈ ഒരു വീഡിയോക്ക് വേണ്ടി എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ആയിട്ട് ഡെമോ ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, നമ്മൾ ഇവിടെ സ്മാർട്ട് ഫോണും ഈ ഒരു വിൻഡ്സ്ക്രീനും ഒരുമിച്ച് ഇങ്ങനെ താഴ്ക്കിടാൻ വേണ്ടി പോവാണ്. അപ്പൊ എങ്ങനെയാണ് വിഷ്വൽസ് കിട്ടുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, അതിന്റെ റോ ഫയൽ, അതായത് ഞാൻ ഒന്നും എഡിറ്റ് ചെയ്യാത്ത ഫയൽ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഗൈസ്, ഇതാണ് ഒരു റോ ഫയൽ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഒരുപാട് തവണ ട്രൈ ചെയ്തുകൊണ്ട് നമ്മൾ ഇതൊരു ടൈം ലാപ്സ് ആക്കിയിട്ട് എടുക്കുന്നതാണ്. ഏകദേശം ഒരു മണിക്കൂറിന് മേലെ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മൊത്തം ഇത് ഞാൻ ഒരു ടൈം ലാപ്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ നിങ്ങൾ ഈ കാണുന്ന ഒരു 15 സെക്കൻഡ് വീഡിയോ, അത് ഏകദേശം വലിയൊരു എഫേർട്ട് വേണം അത് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പം ഈ കാണുന്നതൊന്നും ഒറ്റ ടേക്കിനെടുത്തതല്ല. കാരണം ഒറ്റ ടേക്കിനെടുത്ത ഒന്നും ശരിയാവത്തില്ല. നമ്മൾ ഒന്നുകൂടി ഫെയിലാവും, വീണ്ടും ട്രൈ ചെയ്യും. അങ്ങനെ ട്രൈ ചെയ്തിട്ടാണ് ഈ ഒരു വിഷ്വൽസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയത്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇതിൻ്റെ വിഷ്വൽസിലോട്ട് കടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇത്രയും സമയം ആ ഒരു വീഡിയോ എടുക്കുകയായിരുന്നു. ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എഡിറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് കിട്ടുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ഞാൻ കുറച്ച് കളർ ഗ്രേഡിങ് അങ്ങനത്തെ ഒക്കെ ചെയ്തിട്ട് ലാസ്റ്റ് വരുന്ന ഫൈനൽ ഔട്ട്പുട്ടും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്, എടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് നാജിനും ഞാനും കൂടിയാണ് ആ ഒരു വീഡിയോ നോക്കുന്നത്. അപ്പോൾ നമ്മൾ കളർ ഗ്രേഡിങ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു വീഡിയോ നോക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അടിപൊളിയായിട്ടുണ്ട് എന്റെ വിശ്വാസത്തിൽ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഈ ഒരു വീഡിയോ എങ്ങനെയുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ രണ്ടാൾ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ കയറി ഫോളോ ചെയ്യുക. ഓക്കെ, ഇത്രയുള്ളൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തോടൊപ്പം കാണുന്ന ബെല്ലൈക്കൻ കൂടി. ഓക്കെ, അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയി കാണാം. അതുവരെയും ബൈ.